മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, സങ്കീർത്തന പഠനത്തിൻ്റെ 319-ാമത് എപ്പിസോഡിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ 126-ാം സങ്കീർത്തനം പഠിക്കാൻ ആരംഭിക്കുന്നു. ബഷുവാദോണായത് ഷീബത് സിയോൻ ഹായീനു കുഹോൽമീ ബഷുവാദോണായ് യത് ഷീബത് സിയോൻ ഹായീനു കുഹോൽമീ. എന്താ സങ്കീർത്തകൻ പറയുന്നത്? ഞങ്ങൾ തിരികെ എത്തിയപ്പോൾ സിയോനിലേക്ക് ഉള്ള ഞങ്ങളുടെ തിരിച്ചു വരവ്, കർത്താവ് ഞങ്ങളെ തിരികെ കൊണ്ടുവന്നത്, സത്യത്തിൽ ആ നേരത്ത് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ബഷുവാദോണായ് യത് ഷീബത് സിയോൻ ഹായീനു കുഹോൽമീ. വളരെ സുന്ദരമാണിത്. ഈ ഒരു വരി നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. കർത്താവ് സിയോൻ്റെ ഐശ്വര്യം തിരികെ തന്നപ്പോൾ, പുനഃസ്ഥാപിച്ചപ്പോൾ, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. മനസ്സിൽ ഈ വരി ഒന്ന് പതിപ്പിച്ചു വയ്ക്കണേ. ബഷുവാദോണായ് യത് ഷീബത് സിയോൻ ഹായീനു കുഹോൽമീ. ബഷുവാദോണായ് യത് ഷീബത് സിയോൻ ഹായീനു കുഹോൽമീ. പ്രിയപ്പെട്ടവരെ, കണ്ണീരും ആനന്ദവും എന്ന ശീർഷകം കൊടുക്കാനാണ് എനിക്കിഷ്ടം ഈ സങ്കീർത്തനം. ആ ഒരു ആശയം ശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അവസാനത്തെ ഭാഗത്ത്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ജയസന്തോഷത്തോടെ കൊയ്യുന്നു എന്ന ആ തിരുവചനം നമ്മുടെ മനസ്സിൽ നന്നായി പതിഞ്ഞു കിടക്കുന്ന ഒന്നാണ്. 126-ാം സങ്കീർത്തനം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ആരോഹണ ഗീതമാണ്. ഷീർ ഹമ്മ ലോത്ത്, അതായത് 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾക്ക് പൊതുവായുള്ള ശീർഷകമാണ് ആരോഹണ ഗീതം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ആരോഹണ ഗീതങ്ങൾ ജെറുസലേമിലേക്ക് ഇസ്രായേൽക്കാർ തീർത്ഥാടനം ചെയ്തപ്പോൾ ഉപയോഗിക്കപ്പെട്ടിരുന്ന കീർത്തനങ്ങളാണ്. അതിൽ ഒന്നാണ് 126-ാം സങ്കീർത്തനം. കർത്താവ് പ്രവാസികളെ സിയോനിലേക്കു തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്നു ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്കു വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്തു ചുമന്നുകൊണ്ട്
വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്കു മടങ്ങും. വിത്തു ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. അതിസുന്ദരമായ ഒരു സങ്കീർത്തനമാണിത്. കൃതജ്ഞതയും വിലാപവും ഇതിൽ സമ്മേളിച്ചിരിക്കുന്നു. ആരോഹണ ഗീതങ്ങളിൽ ഇതിന് മുൻപേ പോയ സങ്കീർത്തനങ്ങൾ 120 മുതൽ 125 വരെയുള്ള ആ കീർത്തനങ്ങളിലെ ആശയങ്ങളോട് ഏറെ ചേർന്ന് നിൽക്കുന്നുണ്ട് 126 സങ്കീർത്തനത്തിലെ ആശയങ്ങൾ. നോക്കൂ, ജനം മുൻകാലങ്ങളിൽ ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചു. അത് നമ്മളിവിടെ കാണുന്നു 126:1-3 വരെയുള്ള വാക്യങ്ങൾ. അതിന് സമാനമാണ് 120 സങ്കീർത്തനം 1 വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. സത്യത്തിൽ അത് നമ്മൾ പഠിച്ചതാണ്, അവിടെ പാസ്റ്റ് ടെൻസിൽ നമ്മളത് കണ്ടതാണ്. ഇനി 124 സങ്കീർത്തനത്തിൽ 1-7 വരെയുള്ള വാക്യങ്ങളിൽ, ഇസ്രായേൽ പറയട്ടെ, കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നെങ്കിൽ, ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ, കർത്താവ് നമ്മോടുകൂടെയില്ലായിരുന്നെങ്കിൽ, അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ, അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. കണ്ടോ? അപ്പോൾ മുൻകാലങ്ങളിൽ ജനം അനുഭവിച്ച രക്ഷ, അത് ഇവിടെ വ്യക്തമായിട്ട് സൂചനയുണ്ട്. ഇനി പുതിയൊരു പ്രതിസന്ധിയിൽ ദൈവസഹായം യാചിക്കുന്നു, അതാണല്ലോ നമ്മളിപ്പോൾ കണ്ടത്. 126 സങ്കീർത്തനത്തിൽ 4-5 വാക്യങ്ങളും അതാണ് പറഞ്ഞത്. സമാനമാണ് 120 സങ്കീർത്തനത്തിൽ 2 വാക്യം. കർത്താവേ, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കേണമേ. ഇത് തന്നെ 124:1-7 നമ്മൾ കാണുകയാണ്. അവിടെയും ഈ ഒരു ആശയം, അല്ല, 122 സങ്കീർത്തനം 6-7 വാക്യങ്ങളിൽ, ജെറുസലമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്ന ഭാഗത്ത്. അതുപോലെ 122:6-7 ഇതുണ്ട്. 2:3 123:3-4 കണ്ടോ, ഞങ്ങളോട് കരുണ തോന്നണേ. ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ 123 സങ്കീർത്തനം പഠിച്ചപ്പോൾ, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണേ. അപ്പോൾ ഈ ഒരാശയം പൊതുവായി നമുക്ക് ആരോഹണ ഗീതങ്ങളിൽ കാണാൻ കഴിയുന്നു. ഇനി ദൈവസഹായത്തിലുള്ള ആശ്രയബോധം ഇവ പ്രകടമാക്കുന്നുണ്ട്. 126:6 നമ്മൾ കാണുന്നു, കണ്ടോ, വിലാപത്തോടുകൂടി വിതയ്ക്കുന്നവൻ ആനന്ദത്തോടെ കറ്റയുമായി ചുമന്നു വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കർത്താവിൻ്റെ ഇടപെടൽ, കർത്താവിൻ്റെ സഹായം, അതിലുള്ള ആശ്രയം വ്യക്തമാക്കുന്ന വരികൾ. 121 സങ്കീർത്തനം 1-8 വരെയുള്ള അവിടെ നമുക്ക് കാണാവുന്നത് ഈ ആശ്രയബോധമാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആ ഭാഗം. അതുപോലെ തന്നെ 123:1-2 അവിടെ നമുക്ക് ഈ ദൈവാശ്രയം വളരെ കാര്യമായിട്ട് കാണാം. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്ക് എന്നതുപോലെ. കണ്ടോ, ദൈവത്തിലുള്ള ആശ്രയം വ്യക്തമാക്കുന്ന വരികളാണ്. 124:8 ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം. കണ്ടോ, അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയം വ്യക്തമാക്കുന്ന സങ്കീർത്തനം. 125:1-5 കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അപ്പോൾ കർത്താവിലുള്ള ആശ്രയം വ്യക്തമായി പ്രകടമാക്കുന്ന ഈ ആരോഹണ ഗീതങ്ങൾ നമ്മൾ കാണുകയാണ്. ഇനി 1-3 വാക്യങ്ങൾ, അതുപോലെ 4-6 വാക്യങ്ങൾ, ഇവ തമ്മിൽ
ഒരു സംഘർഷം ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പഠനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പൊതുവായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും ഇവ വിരുദ്ധമായ അനുഭവങ്ങളാണ് വ്യക്തമാക്കുന്നത്. കാരണം എന്താ? വിപ്രവാസ അനന്തരകാലത്തെ അനുഭവം അത് തന്നെയായിരുന്നു. അവിടെ ഒരു വിരുദ്ധാനുഭവമുണ്ട്. തിരിച്ചുവരവിൻ്റെ സന്തോഷം, അത് തീർച്ചയായും വളരെ പോസിറ്റീവാണ്, ഭാവാത്മകമാണ് തിരിച്ചുവരവിൻ്റെ സന്തോഷം. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴോ അവിടെ പ്രതിസന്ധികളാണ്, തിരിച്ചു വന്നവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ. അപ്പോൾ ഈ ഒരു സംഘർഷം, അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. തിരിച്ചുവരവിൻ്റെ സന്തോഷവും വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പ്രതിസന്ധികളും, ഇതാണ് ഈ സങ്കീർത്തനത്തിലെ 1, 3 വരികളും 4, 6 വരികളും തമ്മിലുള്ള സംഘർഷത്തിൽ കാണണം. ഇനി ഭാഗധേയം പുനഃസ്ഥാപിക്കുക, ഷൂവ ഷുബിത്സിയോൺ. ഭാഗധേയം പുനഃസ്ഥാപിക്കുക എന്നത് പൊതുവായ അർത്ഥത്തിൽ കാണാം. അതായത് ഉദാഹരണത്തിന് ഐശ്വര്യം കിട്ടുക, തിരിച്ചു കിട്ടുക, അതാർക്കും എവിടെയും ആകാം. അത് അങ്ങനൊരർത്ഥം ഉണ്ടാകാമെങ്കിലും പൊതുവേ നമുക്കിവിടെ മനസ്സിലാകുന്നത് ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് വിപ്രവാസികൾ തിരിച്ചു വന്ന ആ സംഭവത്തെയായിരിക്കണം ഷൂവ ഷബീത് സിയോൺ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ തിരിച്ചു വരവിനെ അല്ലെങ്കിൽ അടിമത്തം നീങ്ങിപ്പോകുന്നതിനെ ആയിരിക്കണം അത് സൂചിപ്പിക്കുന്നത്. നിയമാവർത്തനം 30:3 നമ്മളത് കാണുന്നുണ്ട്. നോക്കൂ, 30:3. അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും. അടിമത്തം അവസാനിപ്പിക്കും. നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും കർത്താവ് നിങ്ങളെ ചിതറിച്ചിരുന്ന സകല ജനതകളിലും നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. കണ്ടോ, അടിമത്തത്തിൽ പോയിരുന്ന ഇസ്രായേൽക്കാർ, ബാബിലോണിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവർ അവിടെ നിന്ന് തിരികെ എത്തുന്ന സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നു. ജെറമിയ 30:3-18 ഈ തിരിച്ചുവരവ് സൂചനകൾ അത് നമുക്ക് കാണാവുന്നതാണ്. ജെറമിയ 30:18 ഇവിടെ നമ്മൾ 3 വാക്യത്തിൽ കാണുന്നു. എന്തെന്നാൽ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യൂദായുടെയും സുസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു. ഷൂവ ഷുബീത്ത് അല്ലെങ്കിൽ ഷൂവ ഷബൂത്ത്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള പ്രയോഗം. സുസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ദിവസം വരുന്നു. ഏതാ സംഭവം? കർത്താവ് അരുൾ ചെയ്യുന്നു, അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും, അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. തിരികെ കൊണ്ടുവരും. നിങ്ങൾക്കറിയാം ജെറമിയ പ്രവാചകൻ വിപ്രവാസത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രവചിച്ചയാളാണ്. മാത്രമല്ല അത് നടപ്പാകുന്നത് കണ്ണുകൊണ്ട് കണ്ടയാളാണ്. വിപ്രവാസത്തിലേക്ക്, ബാബിലോണിലേക്ക് ജനത്തെ കൊണ്ടുപോകാനായി നിരയായി നിർത്തിയപ്പോൾ ആ നിരയിൽ നിന്നയാളാണ് ജെറമിയ. ആ നിരയിൽ നിന്നാണ് അദ്ദേഹത്തെ ബാബിലോണിൻ്റെ നേതാക്കൾ പറഞ്ഞത്, താങ്കൾക്ക് വേണമെങ്കിൽ, പ്രവാചകനാണ് താങ്കൾ, മഹാനാണ്, അറിയപ്പെടുന്നയാളാണ്, താങ്കൾക്ക് വേണമെങ്കിൽ തിരികെ പോകാം, അല്ലെങ്കിൽ ജെറുസലമിൽ തന്നെ തങ്ങാം എന്ന് പറഞ്ഞ് നിരയിൽ നിന്ന് ജെറുസലമിൽ തിരികെ തങ്ങാനായിട്ട് അനുവദിക്കപ്പെട്ടയാളാണ് ജെറമിയ എന്ന് ഓർക്കണം. കണ്ടോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വച്ചുകൊണ്ട് നമുക്ക് വായിക്കാൻ കഴിയും. ഓക്കെ, എസക്കിയേല 39:25 അവിടെയും ഈ ഷൂവ ഷബൂത്ത് എന്നുള്ള പ്രയോഗം നമുക്ക് ഈ അർത്ഥത്തിൽ, വിപ്രവാസത്തിൽ നിന്നുള്ള തിരികെത്തൽ എന്നർത്ഥത്തിൽ നമുക്ക് കാണാവുന്നതാണ്. എസക്കിയേൽ 39:25 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ്റെ ഭാഗധേയം പുനഃസ്ഥാപിക്കുകയും ഇസ്രായേൽ ഭവനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും. കണ്ടോ എന്താണ് അവിടെ പറഞ്ഞത്? യാക്കോബിൻ്റെ ഭാഗധേയം പുനഃസ്ഥാപിക്കുക. ഓക്കെ, അത് ശ്രദ്ധേയമായ ഒന്നാണ്. ഇനി അങ്ങനെയെങ്കിൽ തിരിച്ചുവരവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്, നല്ല കാര്യം. പക്ഷേ ഈ തിരിച്ചുവരവ്, വിപ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവ്, പ്രിയപ്പെട്ടവരെ,
മൂന്ന് ഘട്ടമായിട്ട് നടന്നിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മൾ ചരിത്രപരമായ അവബോധം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. മൂന്ന് ഘട്ടമായിട്ട് എപ്പോഴൊക്കെയാണ് അത് സംഭവിച്ചത്? ബി സി 538 അതായത് പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് ബാബിലോണിനെ കീഴടക്കി അധികാരം പിടിച്ചെടുത്തതിന് ശേഷം അദ്ദേഹം ജെറുസലേമിലേക്ക് ഇസ്രായേൽക്ക് തിരികെ പോകാം എന്ന് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. അതനുസരിച്ച് ആദ്യം തന്നെ 538 സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗണം ജെറുസലേമിലേക്ക് തിരികെ എത്തി. അത് നമുക്ക് എസ്രായുടെ പുസ്തകത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യ അധ്യായങ്ങളിൽ വായിക്കാവുന്നതാണ്. ഇനി രണ്ടാമതൊരു തിരിച്ചുവരവുണ്ടായി. അത് 458 അത് എസ്രായുടെ നേതൃത്വത്തിലാണ് സംഭവിച്ചത്. എസ്രായുടെ പുസ്തകം 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു കാര്യം, നമ്മൾ തൊട്ടു പിന്നാലെ നമ്മൾ എന്താ കാണുന്നത്? ബി സി 445 അടുത്ത യാത്ര തിരിച്ചുവരവ് സംഭവിച്ചത്. അത് നെഹമിയായുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ മൂന്ന് തിരിച്ചുവരവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഓർക്കുകയാണ്. ഇനി രണ്ട് സാഹചര്യങ്ങളോടനുബന്ധിച്ചായിരിക്കണം ഈ തിരിച്ചുവരവ് ഉണ്ടായത്. അതായത് ഒന്ന്, രണ്ടാം ദേവാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ എസ്ര 3:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. എസ്ര 3:8 മുതൽ 10 വരെ എടുക്കുക. അവിടെ വ്യക്തമായും ഈ ഒരു ദേവാലയത്തിന് അടിത്തറയിടുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയുന്നു. എസ്ര 3:8 മുതൽ 10 വരെ അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിൻ്റെ 2ാം വർഷം 2ാം മാസം ഷേൽത്തിയേലിൻ്റെ മകൻ സെറുബാബേലും യോസാദാക്കിൻ്റെ മകൻ യെശുവയും കൂടെ തങ്ങളുടെ മറ്റു സഹോദരന്മാർ പുരോഹിതന്മാർ ലേവ്യർ പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണിയാരംഭിച്ചു. കണ്ടോ, പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്നവർ എന്നിവരോടൊപ്പം പണിയാരംഭിച്ചു. അപ്പോൾ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു. അതിനുശേഷമാണ് വിപ്രവാസം ഉണ്ടായത്. വിപ്രവാസം കഴിഞ്ഞ് ജനം ഏതാണ്ട് 70 വർഷം നീണ്ട വിപ്രവാസം, അത് കഴിഞ്ഞ് ജനം തിരികെ ജെറുസലേമിലേക്ക് വരുന്നു. അവിടെ ദേവാലയ പണി ആരംഭിക്കുന്നു. ഇനി മറ്റൊന്ന്, കൂടാരത്തിരുന്നാൾ പുനരാരംഭിച്ച ഘട്ടത്തിൽ അതോടനുബന്ധിച്ച് ഒത്തിരി പേര് വന്നതായിട്ട് നമുക്ക് കാണാം. നെഹമിയായുടെ പുസ്തകത്തിൽ, അവിടെ നെഹമിയായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു 8:13-14 വാക്യങ്ങളിൽ, പിറ്റേ ദിവസം കുടുംബത്തലവന്മാർ എല്ലാവരും നിയമം പഠിക്കാൻ വേണ്ടി ലേവ്യരോടും പുരോഹിതന്മാരോടുമൊപ്പം നിയമജ്ഞനായ എസ്രായുടെ അടുത്തു ചെന്നു. 7ാം മാസത്തിലെ ഉത്സവത്തിന് ഇസ്രായേല്യർ കൂടാരങ്ങളിൽ വസിക്കണമെന്നും കുന്നുകളിൽ ചെന്ന് ഒലിവ് കാട്ടൊലിവ് കൊളുന്ത് ഈന്തപ്പന എന്നിവയുടെ ശാഖകൾ കൊണ്ടുവന്ന് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ കൂടാരങ്ങൾ നിർമ്മിക്കുക എന്ന് തങ്ങളുടെ പട്ടണങ്ങളിലും ജെറുസലേമിലും പ്രഘോഷിച്ചറിയിക്കണമെന്നും കർത്താവ് മോശ വഴി നിയമത്തിൽ എഴുതിയിരിക്കുന്നത് അവർ കണ്ടു. എന്നിട്ട് 17ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനം കൂടാരങ്ങൾ നിർമ്മിക്കുകയും അതിൽ വസിക്കുകയും ചെയ്തു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം. പ്രിയപ്പെട്ടവരെ, 126ാം സങ്കീർത്തനം വളരെ കൃത്യമായി നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്നത് വിപ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത്തിൻ്റെ അനുഭവങ്ങളിലാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയ്ക്ക് സൂക്ഷ്മമായി ചരിത്ര പശ്ചാത്തലത്തെ മറ്റ് ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയ്ക്ക് കൃത്യമായ ചരിത്ര സൂചനയാണ് 126ാം സങ്കീർത്തനത്തിൽ നമുക്കുള്ളത്. ഇനി ഈ തിരിച്ചുവരവ് നടക്കുമ്പോൾ സത്യത്തിൽ വല്ലാത്ത വേദനയുളവാക്കുന്ന അനുഭവങ്ങളാണ് അവർക്കുണ്ടായത്. ക്ലേശകരമായ ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ മധ്യേയാണ് ഈ തിരിച്ചുവരവ് നടന്നത്. നോക്കണം, യേശയ്യ 40 മുതൽ 55 വരെയുള്ള ദർശനങ്ങളിൽ ഈ തിരിച്ചുവരവിനെക്കുറിച്ചൊക്കെ വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സാക്ഷാത്കൃതമായില്ല. കുറച്ചു പേർ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. കാരണം എന്താ? 10-70 വർഷം വിദേശത്ത് അവിടെ മുന്തിരിത്തോപ്പൊക്കെ നട്ട് വീടൊക്കെയായി
താമസിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു രീതി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും തിരിച്ചു വരാൻ താല്പര്യമുണ്ടാകുമോ? ഇല്ല. അപ്പോൾ യഹൂദർ പലരും ബാബിലോണിൽ തങ്ങി എന്നോർക്കണം. വളരെ കുറച്ച് പേര് മാത്രമാണ് തിരിച്ചു വന്നത്. ഇനി മറ്റൊരു യാഥാർത്ഥ്യം, തിരിച്ചു വന്ന യഹൂദർ ഇവിടെ കണ്ടത് എന്താ? തകർന്നു കിടക്കുന്ന ജെറുസലേമാണ്, നശിപ്പിക്കപ്പെട്ട ജെറുസലേം. കൃഷിസ്ഥലങ്ങൾ എല്ലാം പോയിരിക്കുന്നു, ദേവാലയം തകർന്നു കിടക്കുന്നു, മതിൽ തകർന്നു കിടക്കുന്നു, വീടുകൾ തകർന്നു കിടക്കുന്നു. അങ്ങനെയുള്ള വിഷമം പിടിച്ച യാഥാർത്ഥ്യത്തിലേക്കാണ്, തകർന്നു തരിപ്പണമായ ജെറുസലേമിലേക്കാണ് അവർ തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, യെസ്ര, നെഹമിയ, ഹഗ്ഗായി, സഖറിയ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ജനത്തിന് സമുദ്ധാരണം ആവശ്യമാണ്. എല്ലാ മേഖലയിലും സമുദ്ധാരണം ആവശ്യമാണ്. ഉയർത്തിയെടുക്കേണ്ടതുണ്ട്, പൊക്കിയെടുത്ത് ഉയർത്തിയെടുക്കേണ്ട അനുഭവം. അതാണിപ്പോൾ അവിടുത്തെ കാര്യം. പൂജ്യത്തിൽ നിന്ന് എല്ലാം തുടങ്ങണം, എല്ലാം പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ്. പിന്നെ ദേവാലയ നിർമ്മാണം കഴിഞ്ഞപ്പോൾ അത് പഴയ ദേവാലയവുമായി തട്ടിച്ചു നോക്കിയാൽ ഒന്നുമല്ലാത്ത അവസ്ഥ. അതും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദേവാലയ നിർമ്മാണം ഇത് മറ്റേത് ദേവാലയമായിട്ട് തട്ടിച്ചു നോക്കിയാൽ ഇതെന്താണ് എന്ന് പോലും പറയുന്ന അവസ്ഥയുണ്ട്. പിന്നെ ശത്രുക്കളിൽ ചുറ്റുപാടുമുണ്ട്. ശത്രുക്കൾ ജെറൂസലേം വിട്ടുപോയവർ തിരികെ വരുമ്പോൾ അവർക്കുള്ള വലിയൊരു പ്രശ്നം ചുറ്റുപാടുമുള്ള ജനതകൾ വലിയ ശത്രുക്കളായി നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ശത്രുത, അത് അങ്ങനെയാണ് മതിൽ പണിയേണ്ട ആവശ്യം ഉണ്ടാകുന്നതും. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് മതിൽ പണിയുന്നത്. 40 വർഷത്തോളം കൃഷി ചെയ്യാതെ കിടന്നിരുന്ന മുന്തിരിത്തോട്ടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, ഇതൊക്കെ പുനരുദ്ധരിക്കുക ഏത് ശ്രമകരമായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലം എന്നുള്ള രീതിയിൽ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. ഇനി നമുക്ക് സങ്കീർത്തനത്തിൻ്റെ പഠനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ സങ്കീർത്തനത്തിന് ഞാൻ പറഞ്ഞല്ലോ, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും തമ്മിലൊരു സംഘർഷമുണ്ടെന്ന്. ശരി, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ സ്വപ്നം പോലുള്ളൊരു ഒരു തിരിച്ചു വരവ്, സ്വപ്ന സമാനമായൊരു തിരിച്ചു വരവ്. രണ്ടാമത്തതോ അഭ്യർത്ഥനയും ആത്മവിശ്വാസവും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. കർത്താവ് പ്രവാസികളെ സിയോനിലേക്കു തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് ഒരു സ്വപ്നമായി തോന്നി. അന്നു ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു, ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്കു വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. വ്യക്തമാണ് സ്വപ്നം പോലുള്ള ഒരു തിരിച്ചു വരവ്. പ്രിയപ്പെട്ടവരെ, 1-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും, അതായത് 1-ാം പാദത്തിൻ്റെ തുടക്കത്തിലും 2-ാം പാദത്തിൻ്റെ തുടക്കത്തിലും ഒരേ പ്രയോഗം കാണാം. ഷൂവ് ഷവീത്ത് എന്ന 1-ാം വാക്യത്തിൽ, ഷൂവ് ഷവൂത്ത് എന്ന് 4-ാം വാക്യത്തിൽ. ഈ പ്രയോഗം, ഷൂവ് ഷവൂത്ത് പ്രയോഗം, ജെറമിയ 30:18, 31:23, 33:7, 7:11, എസക്കിയൽ 39:25 ഇവിടങ്ങളിലൊക്കെ ബാബിലോണിയൻ വിപ്രവാസത്തിൻ്റെ അന്ത്യത്തെ കുറിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രയോഗത്തിൻ്റെ 1-ാമത്തെ അർത്ഥം അടിമത്തം നീക്കുക എന്നു തന്നെയാണ്. ഇനി ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന പരിഭാഷയും സാധ്യമാണ്. നടന്നുകഴിഞ്ഞ സ്വപ്നതുല്യമായ ആ തിരിച്ചുവരവിൻ്റെ ധ്വനി നമുക്ക് യേശയ്യ 40:55 അത്രയും അധ്യായങ്ങളിൽ കിട്ടും. നമുക്ക് 2-ാം പുറപ്പാട്, 2nd എക്സഡസ്, 2nd പുറപ്പാട്, പിന്നെ
പുതിയ കാര്യം ചെയ്യുന്നു എന്ന് നമ്മൾ യെശയ്യയിൽ വായിക്കുന്നുണ്ടല്ലേ. യെശയ്യ 43 പ്രത്യേകിച്ച് യെശയ്യ 43 വരുമ്പോൾ നമുക്ക് 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 16:21 ഓക്കെ, സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുൾ ചെയ്യുന്നു, എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു, അവർ പടുതിരി പോലെ അണഞ്ഞു പോകും. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളുമുണ്ടാക്കും, വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. തുടക്കത്തിൽ പെരുവെള്ളത്തിലൂടെ പാതയൊരുക്കുന്നവനെക്കുറിച്ചുള്ള സൂചന കണ്ടോ? ഏതാത്? അത് പഴയ പുറപ്പാട് സംഭവത്തിലുണ്ടായതാണ്. പക്ഷേ ഇപ്പോഴെന്താ സംഭവം? ഇത് ബാബിലോണിൽ നിന്ന് തിരികെ വരുന്ന സംഭവമാണ്. പക്ഷേ അത് അതിനെ ഒരു സെക്കൻഡ് എക്സഡസായിട്ട്, പുതിയ പുറപ്പാടായിട്ട് യെശയ്യ പ്രവാചകൻ സൂചിപ്പിക്കുന്നു. മാത്രമല്ല, പുതിയ കാര്യം ചെയ്യുന്നു എന്ന രീതിയിലാണ് ഈ ഒരു തിരിച്ചുവരവുകളെ, മൂന്ന് തിരിച്ചുവരവുകളുണ്ടായി എന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ മൂന്ന് തിരിച്ചുവരവുകളെ സെക്കൻഡ് എക്സഡസായിട്ടും പുതിയ കാര്യങ്ങൾ, കർത്താവ് ചെയ്യുന്ന പുതിയ കാര്യങ്ങളുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, തുടർ പഠനം അടുത്ത എപ്പിസോഡിൽ. ദൈവത്തിന് നന്ദി, നിങ്ങൾക്ക് നമസ്കാരം.